പാലക്കാടേക്ക് പോണം. പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ എല്ലാം തകരാറിലായി എന്ന വാർത്ത വരുന്നു. അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് ഇപ്പോൾ ചേരുകയാണ്. ശ്രീജിത്ത്, അവിടെ എന്താണ് ഇപ്പോൾ പ്രശ്നം? എല്ലാ വോട്ടിംഗ് യന്ത്രങ്ങളും തകരാറിലായോ? അതായത് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ഒരു ബൂത്തിൽ ആദ്യം കൊണ്ടുവന്ന് വെച്ച ഇന്നലെ കൊണ്ടുവന്ന് സ്ഥാപിച്ച മിഷീൻ മോക്ക്പോളിന് ശേഷം തകരാറിലാവുകയായിരുന്നു. സ്വാഭാവികമായി അല്പസമയത്തിനകം തന്നെ അടുത്ത മിഷീൻ കൊണ്ടുവരുന്ന ഒരു സംവിധാനം ഒരുക്കി. പക്ഷേ അതും പോൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവിടെ ആളുകൾ, വോട്ടർമാർ പ്രതിഷേധിക്കുന്ന ആഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. നമുക്ക് വോട്ടർമാരുടെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ എടുക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും വോട്ടർമാരുടെയും പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ എടുക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ കാലത്ത് 7 മണിക്ക് തുടങ്ങി പോളിംഗാണ്. ഇന്ന് വരെ ആദ്യത്തെ മിഷൻ കംപ്ലൈന്റ് വന്നു, പിന്നീടൊന്ന് കൊണ്ടുവന്നു, അതും കംപ്ലൈന്റ് വന്നു, മൂന്നാമതും കൊണ്ടുവന്നു, അതും കംപ്ലൈന്റ് വന്നിരിക്കുന്നു. വന്ന പല ആളുകളും തിരിച്ചു പോവുകയാണ്. ഇനി വരാൻ വേണ്ടി പറ്റില്ല. നീണ്ട ക്യൂ ഉണ്ടായിരുന്നു, നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ഇതുവരെ ഒരു വോട്ട് പോലും പോളായിട്ടില്ല. നിലവിലെ അവസ്ഥ അങ്ങനെയാണ്. തീർച്ചയായും ഒരു വോട്ട് പോലും പോളായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റ് ആണ്. എപ്പോ വന്നതാണ്? 7 മണിക്ക് വന്നാ സാറേ. 7 മണിക്ക് വന്ന ഇത്രയും ടൈമായി. ഒരു മിഷൻ കേടു വന്നു, രണ്ടാമത്തും കേടു വന്നു. വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരുവിധം ഒരു 10 ആയിരുന്നു. 100 ആളുടെ അടുത്ത് ഒരു ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആ ക്യൂരിൽ നിന്ന് പലരും മടങ്ങി പോയോ? മടങ്ങി പോയിട്ടില്ല. ഞാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ടാവുന്ന പാടല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ട്. അതിപ്പോ ഇത്രയും കാലഘട്ടത്തിലേക്ക് ആദ്യമായിട്ട് ഒരു അനുഭവം. തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ ആവേശമായിരുന്നു. ഈ ഒരു വാർഡിൽ ശക്തമായൊരു മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ രാവിലെ തന്നെ എത്തുന്ന ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. സ്വാഭാവികമായി ഈ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതോടുകൂടി പലരും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. വയസ്സായ ആളുകളടക്കം ഇപ്പോഴും വോട്ട് ചെയ്യാൻ, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അമ്മ, എപ്പോ വന്നതാ? 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എത്തിയതാണ്. ഇതുവരെ ഒരു ഇത് നനക്കില്ല. എത്ര വയസ്സായ അമ്മയ്ക്ക്? 74. 74 വയസ്സായ ഒരു അമ്മയാണ് ഇത്തരത്തിൽ പറയുന്നത്. ഇപ്പോഴും തർക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളും പോലീസിന്റെ നേതൃത്വത്തിലുള്ള റിട്ടേണിംഗ് ഓഫീസർ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം വോട്ടർമാർ ഇവിടെ ഉയർത്തുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്താണ് ഇതിന് തകരാറെന്നാണ് പറഞ്ഞത്? ഇപ്പോ മൂന്ന് മെഷീൻ വന്നു, മൂന്നും മെഷീൻ കംപ്ലൈന്റ് ആണ്. ഈ ഉത്തരവാദിത്തം ആരായിട്ട് എടുക്കും? അതാണ് നമ്മുടെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണെന്ന് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായി കൂടുതൽ സമയം പോളിംഗിന് ആവശ്യപ്പെടുമോ നിങ്ങൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോളിംഗ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അവര് അംഗീകരിച്ചു തരുമോ? അംഗീകരിക്കണം എന്നാണ് നിങ്ങളുടെ ആവശ്യം? പോളിംഗ് 1 മണിക്കൂർ നീട്ടണം. തീർച്ചയായും പോളിംഗ് ഒരു മണിക്കൂർ കൂടി, 2 മണിക്കൂർ കൂടി നീട്ടണമെന്നൊരു ആവശ്യമാണ് ഇവരെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വോട്ട് ചെയ്യാതെ മടങ്ങില്ല, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മിഷൻ കൊണ്ടുവരണം, അതിന് സാങ്കേതിക വിദഗ്ധരെ അടക്കം ഇവിടെ എത്തിച്ച് വോട്ടെടുപ്പ് നടത്തണമെന്നൊരു ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തർക്കം ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ ഉടലെടുത്തു കഴിഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ പോലീസ് ഇങ്ങോട്ട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും പ്രതിഷേധത്തിന് കാര്യമായ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും പോലീസിനെ നേരെ അടക്കം വളരെ കൃത്യമായ രീതിയിൽ ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ പ്രശ്നം ഇനി എങ്ങനെ പരിഹരിക്കുമെന്നാണ് നിങ്ങളുടെ ആവശ്യം? ടെക്നിക്കലായിട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ശരിയാക്കി പോകും. ഒന്നാമത്തെ വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ അറിവ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രതിസന്ധി ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, 100-ൽ കൂടുതൽ ഒരു ഉറച്ച വോട്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന വോട്ടുകളൊക്കെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അത് എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ പേടിച്ചു. രാവിലെ തന്നെ എസ്കെനിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശക്തമായ ഒരു മത്സരം നടക്കുന്ന പാലക്കാട് നഗരസഭയിലെ തന്നെ നഗരമധ്യത്തിലുള്ള സുൽത്താൻപേട്ട അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെ ഒരു മാസക്കാലം നീണ്ടുനിന്ന ഒരു പ്രചരണം തന്നെ അവർ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി നിരവധി വോട്ടർമാർ ഇങ്ങോട്ട് രാവിലെ തന്നെ എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. സ്വാഭാവികമായി ഏതാണ്ട് 100-ൽ പരം വോട്ടർമാർ ഇപ്പോൾ തന്നെ പോയി എന്നാണ് പറയുന്നത്. ഇനി അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. പലരും രാവിലെ വോട്ട് ചെയ്ത് അവരുടെ മറ്റു സ്ഥലങ്ങളിലേക്ക്, പലയിടങ്ങളിലും മറ്റു ജില്ലകളിൽ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന ആളുകൾ വരെയുണ്ട്. പലരും പോയി എന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട്
റീപോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ എന്നാലും സമയം നീട്ടി നൽകാം എന്നൊരു ഉറപ്പ് ലഭിച്ചുവെന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് പോരാ, തങ്ങൾക്ക് റീപോളിംഗ് വേണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ് കെ എൻ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാർ, പാലക്കാട് നഗരസഭയിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ 3 വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് കാരണം അവിടെ വോട്ടിംഗ് നിലച്ചിരിക്കുകയാണ് എന്ന് മാത്രവുമല്ല അവിടെ ആളുകൾ പ്രതിഷേധിക്കുന്നുവെന്ന വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ട്വന്റി 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ